ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്, മുട്ട ഉള്ളിവട. സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുട്ട സ്റ്റഫ് ചെയ്തിട്ടുള്ള ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ട ഉള്ളിവട ഉണ്ടാക്കാനായി ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഓരോ മുട്ടയും 4 കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി കൂടി കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സവോളയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സവാളയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വരാൻ വേണ്ടി ഒരു 20 മിനിറ്റ് നമ്മൾക്കൊന്ന് അടച്ചു വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മൾക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളിയിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോ ഉള്ളിവടയ്ക്കുള്ള കൂട്ടിവിട റെഡിയായിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഉള്ളിവട കൂട്ടിൽ നിന്നും കുറേശ്ശെ എടുത്ത് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ട കഷ്ണം വെച്ച് നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഉള്ളിവടയും നമ്മൾക്ക് ചെയ്തെടുക്കാം. ഇപ്പോ എല്ലാ ഉള്ളിവടയും ഞാൻ മുട്ട പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്കിതിലേക്ക് ഓരോ ഉള്ളിവടയായിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാകം ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ മുകൾ ഭാഗം പെട്ടെന്ന് കരിയുകയും ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും. മുട്ട ഉള്ളിവട ഇപ്പം എല്ലാ ഭാഗവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടുന്ന മുട്ട സ്റ്റഫ് ചെയ്തിട്ടുള്ള ഉള്ളിവട നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവുന്നതായിരിക്കും.
വളരെ നല്ലൊരു സ്നാക്കാണ്.